എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ലൗലിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ടായിരത്തി നാലിലാണ് MBBS പാസ് ഔട്ട് ആവുന്നത്. ഇവിടെ ഞാൻ MG റോളിൽ വർക്ക് ചെയ്തിരുന്നു. ഡോക്ടർ എന്നുള്ള കാര്യം എനിക്ക് എറണാകുളം സർക്കിൾ എല്ലാവർക്കും വരും, പിന്നെ പ്രേക്ഷകർക്ക് എത്രമാത്രം അറിയാറിയില്ല എന്ന് എനിക്കറിയില്ല. ഒരു വലിയ ക്യാരക്ടർ ക്ലിക്ക് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ആനന്ദം ചെയ്തതിനു ശേഷമാണ്. സാറിന് മുമ്പുണ്ടായിരുന്ന മുമ്പ് ചെയ്തിട്ടുള്ള പല ക്യാരക്ടേഴ്സിലും പുള്ളിയുടെ അനുഭവ സമ്പത്തും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മമ്മൂക്ക എന്നുള്ള ആളേക്കാൾ ഉപരി നമുക്കിപ്പോൾ നമ്മൾ സീനിലൊക്കെ നിൽക്കുമ്പോൾ സാറ് ജസ്റ്റ് SI മണികണ്ഠൻ എന്നുള്ള ക്യാരക്ടറായിട്ട് സാറ് ബിഹേവ് ചെയ്യുക എന്നുള്ള പരിപാടി മാത്രം. 2004 MBBS പാസ് ഔട്ട് ആവുന്നത്. പാസ് ഔട്ട് ആയിക്കഴിഞ്ഞ് ഞാൻ ആദ്യം ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ അന്ന് ഫാദറിനെ കുറിച്ച് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ബിസിനസ്സൊക്കെ ഭയങ്കര ഫെയിലിയറും കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ അവിടെ വിജയ ഹോസ്പിറ്റലായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്, അവിടെ പള്ളി. പിന്നെ അതിനുശേഷം മലറിലോട്ട് മാറി നോർമലായിട്ട് ജനറൽ പ്രാക്ടീസ് അല്ലാതെ ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മാരേജൊക്കെ 2006 മാരേജ് നടന്നു. മാരേജ് നടന്നതിന് അനുബന്ധമായിട്ട് ഞാൻ എറണാകുളത്തോട്ട് താമസം മാറി. ഇപ്പോൾ ഇവിടെ ഞാൻ MG റോളിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ജനറൽ പ്രാക്ടീസ് പറവൂർ, കൊടുങ്ങല്ലൂർ, അതുപോലെ തന്നെ നമ്മുടെ മട്ടാഞ്ചേരി, കപ്പലടിമുക്ക്, നോർമലായിട്ടുള്ള എറണാകുളത്തുള്ള ഹോസ്പിറ്റൽസ്, ആലുവയിലുള്ള ഹോസ്പിറ്റൽസ്, അങ്ങനെ ഒരുപാട് ഇടത്ത് ജനറൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ. പിന്നെ അവിടുന്ന് അതാണ് ലാസ്റ്റ് ഒരു മേജ്. ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ടാണ് പ്രാക്ടീസ് കുറച്ച് ഒന്ന് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെ റെഗുലർ പ്രാക്ടീസ് നടക്കുന്നില്ല, അത്രമാത്രമേ ഉള്ളൂ. ഡോക്ടർ എന്നുള്ള കാര്യം എനിക്ക് എറണാകുളം സർക്കിൾ എല്ലാവർക്കും വരും, പിന്നെ പ്രേക്ഷകർക്ക് എത്രമാത്രം അറിയാറിയില്ല എന്ന് എനിക്കറിയില്ല. അപ്രതീക്ഷിതമായിട്ട് ഒന്നുമല്ല, ഞാൻ MG കോളേജിലായിരുന്നു ഞാൻ എൻ്റെ പ്രിഡിഗ്രി വിദ്യാഭ്യാസം. അപ്പോൾ അവിടെയുള്ള സമയത്ത് അമച്ചർ നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അയ്യപ്പ പണിക്കർ സാറിൻ്റെ സ്കിറ്റുകൾ, അതുപോലെ തന്നെ പ്രൊഫസർ ജി ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകങ്ങൾ. അപ്പോൾ അങ്ങനെ പ്രിഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉമ്മാക്കി എന്നുള്ളൊരു നാടകം ചെയ്തു. അത് നമുക്ക് കേരള സർവകലാശാല ഡ്രാമ ഫെസ്റ്റിവലിൽ 3rd prize ആയിരുന്നു. ഞാൻ 2nd best actor. അതുപോലെ തന്നെ എൻ്റെ കോളേജിൽ ഞാൻ best actor. ബെസ്റ്റ് ഡ്രാമ നമുക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ മീശാൻ മെമ്മോറിയൽ ട്രോഫി എന്ന് പറഞ്ഞൊരു അഗ്രികൾച്ചർ കോളേജിൽ നടന്ന ഒരു അവിടെ ഒരു ഒരു ഡ്രാമ ഫെസ്റ്റിവലിൽ നമുക്ക് റോളിംഗ് ട്രോഫി ഞങ്ങളുടെ കോളേജ് കരസ്ഥമാക്കി. പിന്നെ മോണാക്റ്റീവ് ആയിരുന്നു, പദ്യപാരായണം, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും ചെയ്യായിരുന്നു. പക്ഷേ പ്രീഡിഗ്രി സമയത്താണ് കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മുടെ ഒരു പ്രൊഫഷൻ ഒരു അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ആക്ടിങ് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളൊരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് മാർക്ക് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഫാദറിനൊക്കെ ഭയങ്കര ബേസിക്കലി ഫാദർ മമ്മൂക്ക സിനിമയുടെ ഒരു മമ്മൂക്ക സിനിമ പണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, മഹായാനം എന്നുള്ള സിനിമ. അപ്പോൾ അതാണ് പിന്നെ ആകുള്ള സിനിമ ലിങ്ക് എന്ന് പറയുന്നത്. ഫാദറിന് സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാതെ പോയൊരു സിനിമയാണ്. പിന്നെ അതിനുശേഷം പിന്നെ സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ഒരു പാഷൻ, ഈ മറ്റേ ആക്ടിംഗ് എന്നുള്ള പാഷൻ കിടക്കുന്നുണ്ട്. എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ ഞാനിങ്ങനെ മേജർ റവി സാറിൻ്റെ കുരുക്ഷേത്രം എന്നുള്ള സിനിമയുടെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു, top 5 കയറി. 5 കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഡോക്ടറും കൂടി ആയതുകൊണ്ട് കാർഗില്ലായത് ഷൂട്ട് എന്നുള്ളതുകൊണ്ട് നമ്മളെ കൊണ്ടു കഴിഞ്ഞാൽ ഒരു മുതൽക്കൂട്ട് നല്ല രീതിയിൽ എല്ലാം കൂടി കയറ്റി. പിന്നെ ഭായത്തിന് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു, കുരുക്ഷേത്രം നന്നായി ചെയ്യാൻ കഴിഞ്ഞു. അതിന് മുമ്പ് ഷാഫിക്ക ചോക്ലേറ്റിൻ്റെ അവസരം തന്നിട്ടുണ്ട്, ചെറിയൊരു വേഷമായിരുന്നു പൃഥ്വിരാജിൻ്റെ സുഹൃത്തായിട്ട്. ഇതൊക്കെയാണ് ബാക്ക് ഹിസ്റ്ററി നോക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുരുക്ഷേത്രയ്ക്ക് ശേഷം ഡാഡി കൂടി ചെയ്തു. ഡാഡി കൂടുള്ള ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു. ഡാഡി കൂടിന് ശേഷം പിന്നെ ചട്ടമ്പിനാട്, ആഗതൻ, ട്രാഫിക്, ഒരുപാട് സിനിമകൾ ചെയ്തു. എല്ലാവരെയും ഒരു ചോദ്യം വെച്ചാൽ അത് ഈ മാം നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടല്ലോ, നന്നായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ടല്ലോ, പ്രാക്ടീസ് ഉണ്ടല്ലോ നല്ല രീതിയിൽ. അപ്പോൾ എനിക്ക് GP ഞാൻ എറണാകുളത്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 ഇവിടുത്തെ ഒരു എറണാകുളത്തെ ഒരു top GP ജനറൽ പ്രാക്ടീഷണേഴ്സിൽ ഒരു 4-5 പേരിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്ന GP മീൻസ് നമുക്ക് പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുക, അതാണ് ജനറൽ പ്രാക്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. അപ്പോൾ ആ രീതിക്ക് നമ്മൾ കുറച്ച് ഫെമിലിയർ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇതിൽ കുഴപ്പമില്ലാത്ത വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എന്തിനാണ് ഇതിനകത്തോട്ട് പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വളരെ ഇക്കാര്യത്തിൽ വളരെ നമ്മൾ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഈ സിനിമയിലുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പഠനം ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ലാൽസാറോ അല്ലെന്നുണ്ടെങ്കിൽ മമ്മൂക്കയോ ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് എടുപിടി എന്ന് പറഞ്ഞ് വരണമെന്നില്ല. ഒരുപാട് ലെജൻഡ്സ് ഉണ്ട് നമ്മുടെ മലയാള സിനിമയിൽ. പിന്നെ മലയാള സിനിമയിലെ ആക്ടിങ് ഒരു ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ആക്ടേഴ്സ് എപ്പോഴും നമ്മൾ ഇന്ത്യയിൽ തന്നെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച നടന്മാർ ഓരോ ശ്രേണിയിൽപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ
അതിൻ്റെതായ ഒരു പഠനം ആവശ്യമാണല്ലോ. അപ്പം അതൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ആനന്ദത്തിന് ശേഷമാണ് എനിക്ക് ലെങ്ത് കൂടിയ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ടു ബോട്ടം ക്യാരക്ടേഴ്സൊക്കെ എനിക്ക് കിട്ടാൻ തുടങ്ങി. ആനന്ദം എന്നുള്ള സിനിമയുടെ ശേഷമാണ്. അത് ഗണേഷിൻ്റെ ഒരു നന്മയാണ്. കാരണം ഗണേഷിൻ്റെ ഒപ്പം ഞാൻ പണ്ടൊരു ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗണേഷ് അതിനകത്ത് എന്നെ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഗണേഷ് ചേട്ടാ ഹ്യൂമർ പരിപാടി ചേട്ടൻ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. ചേട്ടൻ മിക്ക സിനിമകളിൽ ഞാൻ കാണുമ്പോൾ സീരിയസ് ക്യാരക്ടേഴ്സാണ്. ഭാഗതനായിക്കോട്ടെ, ഡാഡി കൂളായിക്കോട്ടെ, അപ്പോൾ ചേട്ടൻ കലിപ്പനായിട്ടും നെഗറ്റീവായിട്ടും സീരിയസ് ക്യാരക്ടേഴ്സാണ് കൂടുതൽ. അസിസ്റ്റന്റ് കമ്മീഷണർ, കമ്മീഷണർ. അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടാ ചേട്ടന് ഭയങ്കര ഒരു ഫണ്ണി പാട്ടുണ്ട്, ചേട്ടൻ നല്ല ഹ്യൂമർ എന്നായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പടം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ചേട്ടൻ ഒരു ഹ്യൂമർ പരിപാടി നമ്മൾ ചെയ്തിരിക്കും എന്നുള്ള ഗണേഷ് തന്ന കോൺഫിഡൻസും അങ്ങനെയാണ് എനിക്ക് ഗണേഷ് എനിക്ക് ആനന്ദം തരുന്നത്. അപ്പോൾ ആനന്ദത്തിന് ശേഷമാണ് നമുക്ക് ക്യാരക്ടേഴ്സ്, വലിയ ക്യാരക്ടേഴ്സും നല്ല കുറച്ച് ആവശ്യത്തിന് ഡെപ്ത് ഉള്ളതും സീൻസ് കൂടുതലുള്ള ക്യാരക്ടേഴ്സ് കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊഫഷൻ എന്നുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സിനിമ എന്നുള്ള മേഖലയിലുള്ള ഈ എന്താ പറയുക, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേ കൂടി ശ്രദ്ധ വേണം എന്നുള്ളൊരു പരിപാടിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ റിസ്ക് ഫാക്ടർ നമ്മൾ എവിടെയെങ്കിലും എടുത്ത് റിസ്ക് എടുത്തല്ലേ പറ്റും. നമ്മളിപ്പോൾ എത്രയോ വർഷം നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇനി റിസ്ക് എടുക്കേണ്ട ഒരു സമയമായി എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തോണിൽ കാലിട്ട് പോയ ആളുടെ അവസ്ഥയാവും. എനിക്ക് ബേസിക്കലി ഹ്യൂമർ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ ഹ്യൂമർ ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. അപ്പോൾ മറ്റൊരാൾ ചെയ്യുന്ന കൊണ്ട് ഞാനാണെങ്കിൽ നല്ല നിലയിൽ പണ്ടത്തെ നമ്മൾ ഒരുപാട് പ്രിയൻ സാറിൻ്റെയും അല്ലെങ്കിൽ സത്യൻ സാറിൻ്റെയൊക്കെ പടങ്ങൾ ഒരുപാട് ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഗണേഷൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇയാൾ ആദ്യം ഭയങ്കര കലിപ്പൻ ഒരു പ്രൊഫസറായിട്ടാണ്, ഇയാൾ ഭയങ്കര കലിപ്പനാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് സംഭവത്തിൽ തന്നെ ആനന്ദ സിനിമയിലുണ്ട് വലിയ കുടി തുടങ്ങി എന്തെങ്കിലും പിന്നീട് ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബുക്ക് അടയ്ക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബുക്ക് അടയ്ക്കാൻ ഗണേഷ് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ആ സ്ഥലത്ത് വെറുതെ സൈൻ ചെയ്തിട്ട് ബുക്ക് ഒരൊറ്റ അടച്ച് തിരിച്ചങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ഗണേഷ് അപ്പം തന്നെ ഷോട്ടിംഗ് മുന്നോട്ട് തുടങ്ങി, ചേട്ടാ ആ ബുക്കട എനിക്കറിയാം, ചേട്ടൻ ഇത് ഹ്യൂമർ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്, അത് ഞാൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ സിനിമ വന്നപ്പോൾ അത് ഗണേഷ് കട്ട് ചെയ്തില്ല. അപ്പോൾ പക്ഷെ എന്തോ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ചേട്ടാ ആദ്യമേ നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ക്യാരക്ടർ നല്ല. അപ്പോൾ ഗണേഷ് പറഞ്ഞു, ചേട്ടാ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചേട്ടൻ ഭയങ്കര റഫ് ആൻഡ് ടഫായിട്ട് കാണിക്കുന്നത്, ഇയാൾ ഒരു രീതിയിലും ഭയങ്കര ബഹളം ഒച്ചപ്പാടും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് കാണിക്കുന്നത്. പക്ഷേ ഒരു ടൈം എത്തിക്കഴിയുമ്പോൾ ഈ ടൂറങ്ങ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ലവ്ലി മിസ്സിന്, ലവ്ലി മിസ്സിൻ്റെ കല്യാണമാലോചനയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും മിക്കവാറും ആ കല്യാണം നടക്കും എന്നുള്ള അവസ്ഥയൊക്കെ ആകുമ്പോൾ ചേട്ടൻ്റെ ഒറ്റ യൂട്ടേണും കടിക്കും. ആ യൂട്ടേൺ അടിച്ചിട്ട് ചേട്ടൻ പറയും, മറ്റേ ലവ്ലി അമേരിക്കക്കാരൻ അമേരിക്കയ്ക്ക് പോട്ടെ ലവ്ലി, നമുക്ക് ഗോവയ്ക്ക് പോകാം എന്ന് പറയുന്നിടത്ത് പിന്നെ ചേട്ടൻ എന്ത് വേണമെങ്കിൽ ചെയ്തു. പക്ഷെ അതുവരെ ചേട്ടൻ സ്ട്രിക്റ്റ് ആൻഡ് റഫ് ആൻഡ് ടഫ് ഇട്ടെന്ന് നിൽക്കണം എന്ന്. പിന്നെ ഗണേഷ് ഒരുപാട് നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ ലവ്ലി ഫോൺ കോളും ഗലോലി പറയും, മറ്റേ അമേരിക്കക്കാരൻ പയ്യൻ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്, മറ്റേ ഏകദേശം എല്ലാം ഞാനത് എവിടെയും നോക്കിയത്, പക്ഷേ ഇനിയിപ്പോൾ ഒന്ന് മാർഗ്ഗമില്ല, ഇപ്പോൾ വീട്ടിൽ ചെന്നേ പറ്റുമെന്ന് പറഞ്ഞ സ്വന്തം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അവിടെ വെച്ച് പെറുപെറുക്കും, അമേരിക്ക അമേരിക്കക്ക അമേരിക്ക പറഞ്ഞ് ഇപ്പം എന്ത് ഇവിടെ ഞാൻ ഞങ്ങൾ ഇവിടെ ഞാൻ എങ്ങനെ വളയ്ക്കും ദൈവമേ എന്ന് പറഞ്ഞ സമയത്ത് ലവ്ലി പെട്ടെന്ന് നൈസായിട്ട് ചോദിക്കും, എന്താ പറഞ്ഞേ അമേരിക്ക നൈസ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സൈഡിൽ പോയിരുന്ന് ആലോചിക്കുമ്പോൾ അവിടെ മൂലമാണ് നമുക്ക് കയ്യടി വീണത്. ഈ ബസ്സിലിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഓരോരുത്തരായിട്ട് അരുണിന് ഗോവയിലെ ടിക്കറ്റ് ഫേക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് അജു വർഗീസ് കളിപ്പിക്കും. അപ്പോൾ ആ ടൈമിൽ ഈ ഫേക്ക് ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞിട്ട് അരുൺ അവസാനം അരുൺ കുര്യൻ ഒരു ക്ഷമാപണം നടത്തും, നിങ്ങൾ ഞാൻ സോറി നിങ്ങൾക്ക് ഇന്നടത്ത് എനിക്ക് ടിക്കറ്റ്സ് തരാൻ പറ്റിയില്ല, ഐ എം എക്സ്ട്രീംലി സോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. പല കുട്ടികളും പല കാര്യങ്ങളും പറയും, ഞങ്ങളുടെ പോട്ടോടെ അരുൺ നീ കാരണമല്ല ഞങ്ങൾ ഹംപിയോ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവസാനം എല്ലാ കുട്ടികളും പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ലൗലിയുടെ മുഖത്തേക്ക് ഞാനിപ്പോൾ ഗണേഷ് പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും ചെറുതായിട്ട് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയും, എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്, ലൗലിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ലൗലി പറയും ഇങ്ങനെ കാണിക്കും. അപ്പോൾ അങ്ങനെ ഗണേഷ് എന്നിട്ടുള്ള സ്വാതന്ത്ര്യം വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ അത്രയും മികച്ചാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു 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 സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഫ്രീഡം എല്ലാവരും തരുന്നില്ല എന്നല്ല, ചിലടത്ത് നമുക്ക് തരുമ്പോൾ നമുക്ക് പിന്നെ ചിലരുടെ ചോദിക്കാനുള്ളൊരു നമുക്കൊരു ജാളിത, ചിലപ്പോൾ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പറയുമോ. അങ്ങനെയുള്ളൊരു ബേസിക്കലി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. കോൺഫിഡൻസ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ നല്ല നടനാണ്, നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്, നമ്മളെ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ മനസ്സിനകത്തുള്ള എൻ്റെ ബോധം അങ്ങനെയായിരുന്നു. നമ്മൾ ശരിക്കും എന്തുകൊണ്ട് നമ്മൾ വലിയ വലിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നില്ല, ഇവരെ നമ്മൾ വിളിച്ചൊന്നും കാണുന്നില്ലേ എന്നൊക്കെയുള്ള നമ്മുടെ മനസ്സിന്,
പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായത് ഒരു വലിയ ക്യാരക്ടർ ചെയ്യുക, ഒരു വലിയ ക്യാരക്ടർ ക്ലിക്കാവുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ആനന്ദം ചെയ്തതിന് ശേഷമാണ്. ഇപ്പോൾ നമുക്ക് ഉണ്ട ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഒരുപാട് കോൾസ് വരുന്നുണ്ട്, നന്നായി ചെയ്തു നന്നായി ചെയ്തു. ബേസിക്കലി നമ്മൾ നല്ല പടങ്ങളല്ലേ നമ്മുടെ നമ്മുടെ ക്യാരക്ടർ വൈസ് പെർഫോമൻസ് നന്നായി ചെയ്യുമ്പോഴാണ് അങ്ങനെ ആൾക്കാരെ വിളിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് നല്ല ക്യാരക്ടേഴ്സ് കിട്ടാനും ചെയ്യാനുള്ള ആരോഗ്യവും അതുപോലെ തന്നെ നല്ല സംവിധാന അണ്ടറിൽ നമ്മൾ നമ്മുടെ സ്കില്ല് കൂടുതൽ ഷാർപ്പൺ ചെയ്യാനുള്ള ഒരു ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ, നല്ല പ്രാർത്ഥിക്കാൻ പറ്റും. ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, അത് സെൽഫ് എനിക്ക് ട്രോളിക്കൊണ്ട് ഞാൻ പറയാം, അല്ലാതെയും പറയാം. ഇപ്പോൾ ലാൽ സാറിന് കുരുക്ഷേത്ര ദിവസം ലാൽ സാറിന് ചെറിയ ചുമ വന്നു. അപ്പോൾ ചുമ വന്ന് അങ്ങനെ അവിടെ റേഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് സാറിന് ബേസിക്കലി എനിക്കൊന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് സാറിന് ഏതോ ഒരു ഡോക്ടറെ വിളിച്ച് പക്ഷെ ഒന്ന് റേഞ്ചിൽ കിട്ടും. അപ്പം എന്നെ പറഞ്ഞു മോനെ ഇങ്ങനെ എന്താ നമുക്കിതിനകത്ത് എനിക്കൊന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ വൈകുന്നേരം റൂമിൽ വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു സാറേ ചെറുതായിട്ട് ചെറിയ ബുദ്ധിമുട്ടുള്ളൂ, ഒരു കോസ് ഓഫ് ഒരു ആൻറ്റിബയോട്ടിക്കും പിന്നെ ഒരു കഫ് സിറപ്പ് കഴിച്ചാൽ മാറാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളി അത് കഴിച്ചു, അത് മാറി. അപ്പോൾ നമുക്കതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്, കാരണം ലാൽ സാറിനെ പോലെ ഒരാളെ നമ്മൾ സ്റ്റെത്ത് വെച്ച് നോക്കാനും അതിന് സ്റ്റെത്തൊക്കെ എടുത്തിട്ടുണ്ട്. സ്റ്റെത്ത് പിന്നെ രാത്രി അവിടെയും അതുപോലെ തന്നെ സാച്ചുറേഷൻ്റെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ ലെവൽ കുറവാണ്ട് ഒരുപാട് പേർക്ക് വോമിറ്റിങ് വരും, ഹെഡ് ഏക്ക് വരും. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ വിളിക്കും റോണി ചേട്ടാ ഇന്നടത്ത് ഇന്ന ആൾക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഇന്ന ആൾക്ക് സുഖമില്ല, ആർട്ട് ഇന്ന ആൾക്ക് സുഖമില്ല. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കും. അപ്പോൾ ഭയങ്കര ഒരു അനുഭവമായിരുന്നു കുരുക്ഷേത്രമുള്ള സിനിമ, ഭയങ്കര അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫിസിക്കലി വർക്ക് ചെയ്തുള്ള രണ്ട് സിനിമകൾ ചോദിക്കുന്നതിൻ്റെ കുരുക്ഷേത്രം മുണ്ടയാണ്. മുണ്ടേ അതുപോലെ തന്നെ ഒരു 10-18 ദിവസം എത്രയോ ലൊക്കേഷൻസ് എത്രയോ സ്ഥലങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ഞാൻ എന്നെ തന്നെ കളിയൊക്കെയാണ്, ഞാൻ ആകത്ത് എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഒരു 9:45 സമയമാണ്, 9:30. ഇപ്പോൾ 9:30 വരെയാണ് ഇവർ നമ്മുടെ ബാറ്റ നിൽക്കുന്നത്, നമ്മുടെ ആൾക്കാർ 9:30 വരെ വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബാറ്റ മാറും. അപ്പോൾ ഒരു ലൈറ്റ് ബോയ് എൻ്റെ അടുത്ത് ഒരു ലൈറ്റ് ബോയ് എൻ്റെ ചോദിച്ചു മറ്റേ അണ്ണാ മറ്റേ എനിക്കിത് ചെറുതായിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടെന്നാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ഷോർട്ടെന്ന്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ദിലീപ് ഏട്ടനും ഡയറക്ടർ ലാൽ സാറും അങ്ങനെ സത്യരാജ് സാറൊക്കെ ഉണ്ടായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ പൊസിഷൻ കൊണ്ട് വേറെ പലതുണ്ട്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു മറ്റേ ആണ് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അണ്ണാ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അണ്ണ എന്തിരൊക്കെ ആയാലും അത് കുറച്ച് സമയം എടുക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ 9:30 പെട്ടെന്ന് തീർക്കാം. അണ്ണ ഇവരൊക്കെ ശരിയാക്കി അണ്ണ മിക്കവാറും തെറ്റിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം ഇപ്പം അങ്ങ് മരുന്ന് പറഞ്ഞാൽ പിന്നെ സുഖമാണല്ലോ, ഞാൻ പോയി വീട്ടിൽ റൂമിൽ ചെന്നിരുന്ന് ഉറങ്ങായിരുന്നു. അപ്പം നമുക്ക് സെൽഫായിട്ട് ട്രോൾ കിട്ടിയ ഇൻസിഡൻസും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് നമുക്കൊരു ബന്ധമില്ലാത്ത ആൾക്കാർ നമ്മളെ വിളിക്കാറുണ്ട്. ഡോക്ടറെ ഡോക്ടർ കഴിഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്ന ഇന്ന ആളുടെ ഫ്രണ്ടാണ് ഞാൻ, അപ്പോൾ എനിക്ക് പുള്ളി നമ്പർ എന്നാണ്, അപ്പോൾ എനിക്കിങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്, ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുകയാണ്, ഫോൺ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ നമ്മുടെ നമ്പറിൽ വിളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം പേര് നമ്മളാൽ പറ്റുന്ന ഹെൽപ്പ് എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ അങ്ങനെ അങ്ങനെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നടൻ്റെ പേര് പറയാൻ പറ്റില്ല, നടൻ്റെ പേര് പറയുന്ന ഒരു അനുഭവം പറയാം. അത് കുരുക്ഷേത്ര എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുപാട് പേര് ഞങ്ങൾ ലാൽ സാറിൻ്റെ ഒപ്പം നിന്ന് പലപ്പോഴായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ ഇന്ത്യൻ ആർമിയിലുള്ള സൗത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആർമി പേഴ്സൺസും അല്ലാത്തൊരു നോർത്ത് ഇന്ത്യൻസും ഒക്കെ, നോർത്ത് ഇന്ത്യൻസിനൊക്കെ പുള്ളിയെ കണ്ടിട്ടുണ്ട്, ഒന്ന് രണ്ട് കമ്പനിയിൽ കണ്ടിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്ന് രണ്ട് സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ല. അവർക്ക് അത്ര ഫെമിനിയർ അല്ല. പക്ഷേ ലാൽ സാർ വന്നു, പുള്ളി വന്നു, രണ്ട് മൂന്ന് ദിവസം പുള്ളി പെർഫോം ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള പഞ്ചാബീസിനും അല്ലാതെയുള്ള ഓൾ ഇന്ത്യൻ ലെവലിലുള്ള ആർമി പേഴ്സൺസിനൊക്കെ പുള്ളിയെടുത്ത് റെസ്പെക്റ്റ് വരാൻ തുടങ്ങി. അങ്ങനെ പല പല ആൾക്കാർ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനിടയിൽ ഞങ്ങളുടെ ഇടയിൽ ഒരു ആക്ടർ മാത്രം നമ്മൾ പുള്ളി അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തില്ല. അങ്ങനെ മേജർ ഒരു സീക്വൻസിൽ ലാൽ സാറിൻ്റെ വലിയൊരു ഫൈറ്റ് സീക്വൻസ് എന്ന് വെച്ചാൽ ലാൽ സാർ അവസാനം പാകിസ്ഥാൻ ടെറിട്ടറിയിലോട്ട് ഓടിക്കിടന്നൊരു സീക്വൻസ് ഉണ്ട് അതിനകത്ത്. എന്ന് വെച്ചാൽ അതിനകത്ത് ഈ വയർ ബോംബ് ഇവർ 10 meters എന്ന് വെച്ചാൽ കുഴി കുഴിച്ചിട്ട് അതിൻ്റെ കെറോസിൻ ബോംബ് അതിനകത്ത് പ്ലാൻ ചെയ്തിട്ട് ഈ വയർ ഇട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നിയർലി ലാൽ സാർ ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്യും, അത് കഴിഞ്ഞ് ഓടി വന്ന് ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇത് എക്സ്പ്ലോഡ് ചെയ്യും, അടുത്ത് ഇത് സെക്കൻഡ് അടുത്ത് പോയിന്റ് എത്തിക്കുമ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇത് എക്സ്പ്ലോഡ് ചെയ്യും. അങ്ങനെ 4 points ക്രോസ് ചെയ്തിട്ട് വേണം സാർ എൻഡിലെത്താൻ. അപ്പോൾ പുള്ളി ഓടുന്നു 1, അത് കഴിഞ്ഞ് പുള്ളി അത് ക്രോസ് ചെയ്യുന്നു 2. അപ്പോൾ എല്ലാം ജസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബാക്കിലൊക്കെ ഒന്ന് തീ പിടിക്കാം എന്നുള്ള രീതിയിലാണ്, അത് മറ്റേ നമ്മുടെ സിനിമയിലും കാണാം. അങ്ങനെ അത് എക്സ്പ്ലോർഡ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് പുക പടല. അപ്പോൾ സാർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു ക്യാമറ ആംഗിളിൽ പെടാത്തൊരു ഏരിയയിൽ കയറി ഞാനൊരു ഒരു പാറയുടെ പുറകിൽ ഞാനിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഉണ്ടിരിക്കുന്നു, എൻ്റെ ഓർമ്മ ശരിയാണ് മണിക്കൂട്ടിനുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ
സാറ് ലാസ്റ്റ് ചെന്നിട്ട് സാറ് കിതച്ച് നിർത്തി ഷോട്ടോക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു ആക്ടർ മാത്രം കുറേ കാലമായിട്ട് സാറിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തില്ല. അപ്പോൾ സാറിങ്ങനെ കിതച്ച് നിൽക്കുന്നതിനിടയിൽ പുള്ളി മറ്റേ ലാൽ സാർ ഇങ്ങനെ ചെന്ന് ചുമച്ചൊക്കെ ഇങ്ങനെ നിൽക്കുക. അതിനിടയിൽ നമ്മുടെ ഇടയിലുള്ള ഈ ആക്ടർ മെല്ലെ ഒരു പാറയുടെ ബാക്കിൽ നിന്ന് വന്നിട്ട് മറ്റേ ലാലേട്ടാ ഒരു ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ആ സമയത്ത് പുള്ളി ആ പുള്ളി ചോദിച്ചു, മോനെ ഇപ്പോൾ മോനെ എത്രയോ സമയമുണ്ട് മോനെ, ഈ സമയത്താണ് മോനെ ഫോട്ടോ എടുക്കുന്നത്, എത്ര ദിവസം ഉണ്ടായിരുന്നു മോനെ, ഈ സമയത്താണ് മോനെ ഫോട്ടോ എടുക്കുന്നത്, മോനെ കുറച്ചൊരു കോമൺ സെൻസ് യൂസ് ചെയ്തോ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സാധനം നമ്മുടെ ഈ ആക്ടർ പുള്ളി വിചാരിച്ചത് ആരും കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ ഞാനും മണിക്കൂട്ടിനും കൂടി ഈ സാധനം മറ്റേ ബസ്സിൽ പറഞ്ഞ് അങ്ങനെ എനിക്ക് മണിക്കൂട്ടിനും വയറ് നിറച്ചൊക്കെ കിട്ടി. അങ്ങനെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് എനിക്ക്, എനിക്ക് ഭയങ്കരമായിട്ട് അത് കാരണം എത്രയോ ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളൊന്നും ചെയ്യാതെ ഏറ്റവും മറ്റേ ഹനുമാൻ്റെ വാലിൽ തീ പിടിച്ച പോലെ ഓടുന്ന സമയത്ത് തന്നെ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഈ പെട്ടെന്ന് പറയാൻ തോന്നിയപ്പോൾ എനിക്കിത് മാത്രമേ വന്നുള്ളൂ. സാറിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും നന്നായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര അതിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് സാറ്. സാറിന് മുമ്പുണ്ടായിരുന്ന മുമ്പ് ചെയ്തിട്ടുള്ള പല ക്യാരക്ടേഴ്സിലും പുള്ളിയുടെ അനുഭവ സമ്പത്തും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മമ്മൂക്ക എന്നുള്ള ആളേക്കാൾ ഉപരി നമുക്കിപ്പോൾ നമ്മൾ സീനിലൊക്കെ നിൽക്കുമ്പോൾ സാറ് ജസ്റ്റ് എസ് ഐ മണികണ്ഠൻ എന്നുള്ള ക്യാരക്ടറായിട്ട് സാറ് ബിഹേവ് ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. സാറ് ആ ക്യാരക്ടർ കൺസീവ് ചെയ്ത രീതി ഭയങ്കര മറ്റേ നമ്മളിതുവരെ ഇപ്പോൾ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. സാറ് ഒരുപാട് നല്ല പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്പെക്ടർ ബൽറാം അതുപോലെ തന്നെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് സാറ് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ സാറ് ഭയങ്കര ഗംഭീരമായിട്ട് സാറ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിസിക്കലി അല്ലെന്നുണ്ടെങ്കിൽ ഒരു 50+ അല്ലെങ്കിൽ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുള്ള അല്ലെന്നുണ്ടെങ്കിൽ വളരെ സർവ്വസാധാരണമായിട്ട് സർവീസിൽ 10-15 വർഷം അല്ലെങ്കിൽ 20 വർഷം ചെയ്യുന്ന എന്താ പറയുക ഒരു ഒരു തഴക്കം വന്ന പോലീസുകാരനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറായിട്ട് എനിക്കൊന്ന് സാർ അടുത്തടുത്തൊന്നും എസ് ഐ മണികണ്ഠനെ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തതായിട്ട് എൻ്റെ എനിക്ക് തോന്നിയിട്ടില്ല. സാർ ഭയങ്കര രസകരമായിരുന്നു. അതിപ്പോൾ സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ സാറിൻ്റെ. അപ്പോൾ പോലീസ് മൂവീസിൻ്റെ സാറിൻ്റെ എൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. യവനിക ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ക്യാരക്ടേഴ്സാണ് ഓഗസ്റ്റ് 1, അതുപോലെ തന്നെ CBI സീരീസ് ഒരുപാട് ക്യാരക്ടേഴ്സുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു എസ് ഐ മണികണ്ഠൻ എന്നുള്ള ക്യാരക്ടർ ഇറ്റ്സ് എ വെരി റയർ വൺ. അല്ല മമ്മൂക്ക ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയ എന്ന് വെച്ചാൽ വളരെ നമ്മൾ കാസർഗോഡ് അങ്ങ് അറ്റത്ത് ഒരു എന്താ പറയുക ശരിക്കുള്ള ഒരു ഒരു കാടിനകത്ത് ഒരു ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഏരിയ. റഹ്മാൻ എത്രയോ ഖാലിദ് റഹ്മാൻ എത്രയോ ലൊക്കേഷൻസ് പുള്ളി എനിക്ക് ഞാൻ അറിഞ്ഞത് പുള്ളി 1000-ക്കണക്കിന് കിലോമീറ്റർ പുള്ളി യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ലൊക്കേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. കാരണം ഛത്തീസ്ഗറിൽ പൂർണ്ണമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കുറേ പോർഷൻ നമ്മൾ കാസർഗോഡാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ കാസർഗോഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പുള്ളി എത്രയോ ലൊക്കേഷൻസ് പോയി തേടി അവസാനം പുള്ളിക്ക് ആ ടെറൈനുമായിട്ട് മാച്ചാവുന്ന ലൊക്കേഷൻ പുള്ളിക്ക് തോന്നി കാസർഗോഡ് ഈ കാടിനകത്ത് മാത്രമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടെറൈനിൽ ഞങ്ങളും സാറും ഏകദേശം ഒരു 10-36 ദിവസം ഞങ്ങൾ കാസർഗോഡ് മാത്രമാണ്. അതിനുശേഷം പിന്നെ ഞങ്ങൾ വയനാട് പോയി, പിന്നെ മൈസൂർ പോയി. ഈ ലൊക്കേഷനിലൊക്കെ സാറ് ഞങ്ങളൊപ്പം യാത്ര ചെയ്യാണ്. സാറ് ഇതിനിടയ്ക്ക് മധുരരാജ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് സാറ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. വീണ്ടും സാറ് മധുരരാജ് പോയി. ഞങ്ങൾ കുറേ പേര് സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങാനുള്ള ഒരു ബ്രേക്കിനായിട്ട് ഞങ്ങൾക്കൊന്ന് വേറെ സിനിമകൾ പോയി ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു. പക്ഷേ സാറ് അപ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് സാറ് മധുരരാജയുടെ സെക്കൻഡ് ഷെഡ്യൂൾ തീർത്ത് വീണ്ടും ഞങ്ങളുടെ പടത്തിൽ ജോയിൻ ചെയ്തു. ഇതിനിടെ സാർ എനിക്കൊന്ന് 18-ാം മണിയും തീർത്തു. അപ്പോൾ സാർ ഭയങ്കര ഭയങ്കര ജോലിയിലായിരുന്നു. പിന്നെ കാസർഗോഡുള്ളവർക്കൊക്കെ ഭയങ്കര കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ തന്നെ മനോരമയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു സാറിനെ കാണാൻ വളരെ പ്രായമുള്ള ഒരമ്മവും വന്നിരുന്നു, വളരെ പ്രായമുള്ളത്. അപ്പോൾ പുള്ളിക്കാരത്തി കുറേ നേരം വെയിറ്റ് ചെയ്യുന്ന ശേഷം സാറ് ഷോട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ജസ്റ്റ് ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ നിന്നു. സാർ അടുത്തോട്ട് ചെന്നപ്പോഴേക്കും പുള്ളിക്കാരത്തി ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല, കണ്ടുവല്ലോ കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി തിരിച്ചങ്ങ് നടന്നു. അപ്പോൾ സാറ് ഭയങ്കര ഷോക്ക്ഡായിട്ട് നിന്നു. അപ്പോൾ അത്രമാത്രം സ്നേഹവും ബഹുമാനവും സാറിനെ പോലെ ലെജൻഡ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കാസർഗോഡ് ഭാഗത്തുള്ള ഒരുപാട് പേര് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ണിയപ്പം അതുപോലെ തന്നെ മറ്റേ അണ്ടി കൊണ്ടുണ്ടാക്കിയ ഉണ്ട അതൊക്കെ കൊണ്ടുവന്ന് തരുന്നു. അപ്പോൾ സാറ് ഞങ്ങൾക്ക് വൈകുന്നേരം വിതരണം ചെയ്യും. ആർക്കട കിട്ടാത്തത് ആർക്കാണ് ഒരാൾ ഒരെണ്ണത്തിൽ കൂടുതൽ എടുക്കരുത്, കൊതിയന്മാരാരൊക്കെയാണ് മാറിയതെന്ന് ഭയങ്കര ഭയങ്കര സോറിയായിരുന്നു. നമുക്ക് ഇനിയൊക്കെ അങ്ങനെ ഒരു ഒരു സിനിമ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണം, ഇനിയും ഒരുപാട് സിനിമകൾ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇതെന്തോ ഭയങ്കര ഒരു ഭാഗ്യമാണ്. ബേസിക്കലി അത് ചോദിക്കേണ്ട ആവശ്യകത എപ്പോഴാണ് വരുമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പെർഫോമൻസ് മോശമാക്കുമ്പോൾ
ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ബേസിക്കലി ഇയാളൊരു പ്രൈമറിലി ഇയാളൊരു ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇയാൾ പിന്നെ ആ പണിയും നോക്കിയാൽ പോരെ, എന്തിനാണ് ഇവിടെ വരുന്നുള്ള സാധനം അത് ചോദിപ്പിക്കാനുള്ള അവസരം ഇപ്പോൾ കുറേ കാലമായിട്ട് ഉണ്ടാക്കാറില്ല, ഉണ്ടാക്കാൻ നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പൊതുവേ തന്നെ എല്ലാവരും കളിയേക്കുന്നത് ഞാൻ കുറച്ചൊരു ഒരു എന്താ പറയുക, കുറച്ച് ഇൻട്രോവേർട്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളില്ല ശരിക്കും. മരിച്ചുപോയ സംവിധായകൻ രാജേഷ് പിള്ള അദ്ദേഹം വളരെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നെ ബോബിച്ചേട്ടനും സഞ്ജയേട്ടനും, പിന്നെ സൈജു നല്ല ഫ്രണ്ടാണ്, സുധീക്കൊപ്പം നല്ല ഫ്രണ്ടാണ്, ഗോകുലൻ, പിന്നെ നമ്മുടെ ഉണ്ടായ എല്ലാ പേരും നല്ല സുഹൃത്തുക്കളാണ്. ഒരുപാട് അങ്ങനെ സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യ കാലഘട്ടത്തിൽ കുറേ നാൾ ഈ നമ്മൾ പടത്തിൽ അഭിനയിക്കുക, വീണ്ടും പ്രാക്ടീസിന് കയറുക, വീണ്ടും പടത്തിൽ അഭിനയിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുള്ള പല ഹോസ്പിറ്റൽസിലും ഫോൺ പോലും വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെ നമ്മൾ വിചാരിക്കും ആ അവർ ഓട്ടോമാറ്റിക്കലി അവർ അടുത്ത പടത്തിന് വിളിച്ചോളുമെന്ന് വിചാരിക്കും. പക്ഷേ ചില സമയത്ത് വിളി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു പാറ്റേൺ എനിക്കും വർക്കൗട്ട് ആവാറില്ല. അതൊക്കെയാണ് സത്യം. സൗഹൃദങ്ങളുണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് സൗഹൃദങ്ങളുണ്ടെന്ന് പറയാൻ കഴിയില്ല. ഇനി അങ്ങോട്ടുള്ള യാത്രകൾ, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും നല്ല കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഇപ്പോൾ ആമസോൺ ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, ഒരുപാട് ഇപ്പോൾ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചാനൽസിനോട് ഒപ്പം തന്നെ വേറൊരു വലിയൊരു പ്ലാറ്റ്ഫോം വേറെ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ടെക്നീഷ്യനെയും ടെക്നീഷ്യൻസിനെയും അതുപോലെ തന്നെ ആക്ടേഴ്സിനെയും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നല്ല പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു കാരണവശാലും വീട്ടിയിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല നന്നായിട്ട് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് ഒരു കാലത്തും വീട്ടിയിരിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഐ തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു ഗെറ്റ് പ്ലെന്റി ഓഫ് വർക്ക്. എനിക്ക് അങ്ങനെ തോന്നുന്നത് നിറയെ ജോലി എല്ലാവർക്കും ഉണ്ടാവട്ടെ, എനിക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം. ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനും അല്ലെന്നെ നല്ല രീതിയിൽ, ഇതുവരെ നെഗറ്റീവുള്ള റിമാർക്സും അങ്ങനെ ആരും എനിക്ക് മെസ്സേജോ കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളൊരു ഗംഭീര പെർഫോമൻസ് അല്ല, പക്ഷേ ഇതുവരെ ചെയ്ത് ഇങ്ങനെ കുളമാക്കാത്തോണ്ടായിരിക്കും. ഇനിയും ഇവരുടെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് വേണം. മറ്റേ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള അല്ലെന്നുണ്ട് സിൻസിയറായിട്ടുള്ള മെസ്സേജസ് വേണം. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ നിൽക്കുന്ന ഒരു സാമ്പത്തിക വശത്തിനേക്കാൾ ഉപരി ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രേക്ഷകനും പലപ്പോഴും നമ്മളെ നേരിട്ട് കാണുന്നത്. ഞാനിപ്പോൾ ഉണ്ടാകുന്നുള്ള സിനിമ ഇവിടെ തൃശ്ശൂർ പോലീസ് ക്യാമ്പിൽ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പോലീസ് ഫോഴ്സിൽ മുമ്പ് പുള്ളി മിലിറ്ററിയിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ 2008-ൽ 2009-ലാണ് കുരുക്ഷേത്രം ഇറങ്ങുന്നത്, എൻ്റെ ഓർമ്മ 2008-ലാണ് തോന്നുന്നത്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുരുക്ഷേത്രയിൽ മറ്റേ സുഹൃത്ത് മരിച്ചു കഴിയുമ്പോൾ ഈ മൃതശരീരം പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയിക്കുന്ന പട്ടാളക്കാരെ നിങ്ങളായിരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ തന്നെയാന്ന് പറഞ്ഞു. നന്നായി കേട്ടോ, എൻ്റെ ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞൊരു ഇൻസിഡൻ്റാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ഞാൻ പണ്ട് ആർമിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു മിലിറ്ററിക്കാരൻ ഇതേ അവസ്ഥ വന്നിട്ടുള്ളതാണ്. അയാൾ അയാളുടെ വീട് പണി കഴിപ്പിച്ച് അവസാനം വീട്ടിൽ പരതാമസം ആയി കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരിച്ചുപോയി. അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞു, പടം ഇറങ്ങിയിട്ട് എത്ര നാൾ കഴിഞ്ഞു, പക്ഷേ ഇപ്പോഴും അത് ഓർമ്മയെ വെച്ച് നമ്മുടെ അടുത്ത് നിന്ന് ആ ഒരു കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നുള്ളതും, പിന്നെ ഈ നല്ല കഥാപാത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ ചെയ്ത് അവതരിപ്പിക്കാനുള്ള ശേഷിയും അതുപോലെ തന്നെ ആരോഗ്യം ദൈവം തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുന്നു.